ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ക്ഷമയുടെ വിശ്വസ്തതയുടെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളാണ് ഓരോ ദൈവവചനത്തിലൂടെയും ഓരോ വാഗ്ദാനങ്ങളിലൂടെയും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപാകടാക്ഷങ്ങൾ, ആവശ്യമായ ജ്ഞാനം, അറിവ്, വിവേകം, ആവശ്യമായ ക്ഷമ, സ്നേഹം, എളിമ, സമാധാനം, സന്തോഷം, അനുഗ്രഹങ്ങൾ എല്ലാം ഇന്ന് കർത്താവ് നമുക്ക് തരുമ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്താം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെ എല്ലാം സമർപ്പിക്കുക. നമുക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം, മറ്റ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നമുക്ക് ധാരാളം ബിസിനസ് ലഭിക്കുവാൻ, റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതിന്, ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ തങ്ങളുടെ കഴിവുകളെ വ്യക്തമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ട എല്ലാവർക്കും പ്രത്യാശയുടെ ദിനമാകട്ടെ ഇന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന, പി ആറിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് അവരുടെ തടസ്സങ്ങളെല്ലാം മാറ്റി അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക. അതോടൊപ്പം ഈ മെയ് മാസത്തിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 5 നിയോഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരവും വേദനയും വിഷമങ്ങളും എടുത്തു മാറ്റുന്ന കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകൃതമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6-14 വാക്യങ്ങൾ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതുമതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ല എങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ എളിമയുള്ള ഹൃദയവുമായി പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ,
കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്തതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, വഴിയും സത്യവും ജീവനും അങ്ങാണല്ലോ. അങ്ങയിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുകയില്ല എന്ന വചനം ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവെ, അങ്ങ് ഏക സത്യ ദൈവമാണെന്നും അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, സത്യാത്മാവിനെ കൂടാതെ ആർക്കും തന്നെ യേശു സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതിനാൽ ഇന്നത്തെ ദിവസം ഈ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളിലേക്ക് കർത്താവായ ദൈവമേ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾക്ക് കർത്താവായ യേശുവിലൂടെ പിതാവ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും സ്വന്തമാക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്തല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമായ 5 നിയോഗങ്ങളുടെ സാധ്യത്തിന് നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മെയ് മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വീടിൻ്റെ കയറി താമസം ആരംഭിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ആ വീടിൻ്റെ രക്ഷകനും നാഥനുമായി ആ ഭവനത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിസയ്ക്കും പിയാറിനും വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് അവിടുന്ന് ഒപ്പണമേ. ദൈവമേ, ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവിടുത്തെ അനുഗ്രഹങ്ങളുടെ കൃപാ കടാക്ഷങ്ങൾ അവരിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഇടയനാണ്, രക്ഷകനാണ്, സ്നേഹമാണ്, അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്. കർത്താവെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ എല്ലാ കൃപകളും സ്വീകരിക്കുന്നതിന് ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ മറിയമേ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണേണ്ടതിനായി കർത്താവിൻ്റെ തിരുവചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അതിന് ശക്തിപ്പെടുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കൈവിടല്ലേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങൾക്കാവശ്യമായ സഹായവും ഉപദേശവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പോക്കും വരവും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ കേട്ട് അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ബിസിനസ്സിലേക്ക് എത്തിച്ചേരുവാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, ദൗർഭാഗ്യങ്ങളിൽ നിന്നും നമ്മെ പൂർണ്ണമായും രക്ഷിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും മൂർത്തിമത്ഭാവമായ യേശു ക്രിസ്തു ഇപ്പോൾ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഇന്ന് നമ്മുടെ എല്ലാ യാത്രകളിലും ദൈവം കൂടെയിരുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവം ഇന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അവിടുന്ന് നമ്മെ മഹത്വപ്പെടുത്തട്ടെ. ആമേൻ.